പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണ്. യുവ സംവിധായക നയനയുടെ ദുരൂഹമരണ കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നു. നയനയുടെ മരണം കൊലപാതകമെന്ന സംശയമെന്ന് ADGP MR അജിത്കുമാർ പറഞ്ഞു. കെ അരുൺകുമാർ വിശദാംശങ്ങൾ നൽകും. അരുൺ, എന്തൊക്കെ പരിഗണിച്ചാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിടാനുള്ള തീരുമാനം വരുന്നത്? 2019 ഫെബ്രുവരിയിലാണ് ആൾത്തറയിലുള്ള വാടക വീട്ടിനുള്ളിൽ നയനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നയനെ കാണാനില്ലാത്തത് കൊണ്ട് സുഹൃത്തുക്കൾ എത്തുകയും ആ വീടിൻ്റെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറുകയും ചെയ്തപ്പോൾ തറയിൽ പുതപ്പ് ചുറ്റി അബോധാവസ്ഥയിൽ കാണപ്പെടുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മരണം സ്ഥിരീകരിച്ചത്. പക്ഷേ ഈ ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയ മ്യൂസിയം പോലീസ് അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിയത്. അതായത് ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു ആത്മഹത്യ ആവാനുള്ള സാധ്യതയുണ്ടെന്നും ശരീരത്തിൽ സ്വയം പരിക്കേൽപ്പിക്കുന്ന ഒരു മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയായതിനാൽ അത്തരത്തിലാണ് ശരീരത്തിനുണ്ടായ പരിക്കുകൾ എന്ന നിഗമനത്തിലേക്കായി തെളിയിക്കപ്പെടാത്തൊരു കേസായി 3 വർഷം കഴിഞ്ഞപ്പോൾ ഇത് മ്യൂസിയം പോലീസ് ഒതുക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കഴുത്തിനേറ്റ പരിക്കാണ് മരണകാരണമെന്നും ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമുണ്ടാകുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തെന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് വീണ്ടും ദുരൂഹത വർദ്ധിപ്പിക്കുകയും തിരുവനന്തപുരം DCRB അസിസ്റ്റന്റ് കമ്മീഷണർ ഇക്കാര്യം പുനഃപരിശോധിക്കുകയും വീണ്ടും സാക്ഷികളുടെ മൊഴിയെടുക്കുകയും സ്ഥലപരിശോധന നടത്തുകയൊക്കെ ചെയ്തത്. അതിൽ നിന്നും മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് കൊലപാതകമാകാമെന്ന സംശയത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിൻ്റെ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് വിടുന്നത്. ഇതൊരു കൊലപാതകമാവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത്കുമാറും സൂചിപ്പിച്ചു. ശരി, കേരൺകുമാർ വിശദാംശങ്ങൾ നൽകിയതാണ്.